I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist's ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 24 തീയതി എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ ആദ്യമേ പറയുകയാണ്. എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിക്കുക. ഒരേ ഒരു ലൈഫുള്ളൂ, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗവർണൻസിനെ കുറിച്ചൊക്കെ നടന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. അവിടെ മെയിൻ നെറ്റ് ലോഞ്ച് ആണ് വരാനായിട്ട് പോകുന്നത്. ജനുവരി 11 തീയതിയാണ് അവിടെ മെയിൻ നെറ്റ് ലോഞ്ച് വരുന്നത്. ഏകദേശം 418 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മെയിൻ നെറ്റ് ലോഞ്ച് ആവുകയാണ്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റാണ്. EPNS സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ EPNS കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് EPNS എന്നുകൂടി നമ്മൾ സംസാരിക്കാം. EPNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് Web 2 നിന്ന് Web 3 നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും എല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. സോ നമ്മൾ നേരെ Web 3 കടക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറിൻ്റെ മിസ്സിങ് എലമെൻ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലായാലും അല്ലെങ്കിൽ ഡാപ്സ് നമ്മൾ SS ചെയ്യുമ്പോഴായാലും DeFi ഉണ്ട്. സോ നമുക്ക് ആ ഒരു മിസ്സിങ് എലമെൻറ്റിനെ ഫില്ല് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് അഥവാ EPNS എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം EPNS വരുന്നത്. അപ്പോൾ നമ്മൾ EPNS നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു നമ്മൾ ഈ DeFi പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ആവേ ആയാലും അല്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് ആയാലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കവിടെ ലിക്വിഡേഷൻ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻ. നമുക്ക് ഏറ്റവും ആദ്യം കിട്ടേണ്ടതാണ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലിക്വിഡേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് വരും. അപ്പോൾ നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് EPNS കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ EPNS ആദ്യമായി വരുന്നത് അതൊരു ഇന്ത്യൻ പ്രൊജക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹർഷ് രജിത് എന്ന് പറഞ്ഞുള്ള ഫൗണ്ടറുടെ കീഴിലാണ് ഇപ്പോൾ EPNS എന്ന് പറഞ്ഞിട്ടുള്ള ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്നത്. നമ്മൾ താഴേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വസീറക്സിൻ്റെ CEO ആയിട്ടുള്ള നിശ്ചൽ ഷെട്ടിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പോളിയൻ്റെ കോഫൗണ്ടറായിട്ടുള്ള സന്ദീപ് നെയ്വാളിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ ബാക്കിൽ വളരെ നല്ലൊരു ടീം വർക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ ബിനാൻസ് ലാബ്സ് വരെ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ EPNS അഥവാ ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിലെ തന്നെ വലിയ വലിയ കൊമ്പന്മാർ തന്നെ ബാക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. വലിയ വലിയ CEOസും ഒക്കെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊജക്റ്റുകളാണ് മേക്കർ ഡാവോ, ആവേ, യൂണിസ്വാപ്പ്, ENS, ഇതുവരെയും നെയ്മിംഗ് സർവീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇതുവരെയും നെയ്മിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇതുവരെയും നെയ്മിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡൊമൈൻ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് mallucryptologist.eth എന്ന് പറഞ്ഞിട്ടുള്ള ENS ഡൊമൈൻ നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് ആ ഡൊമൈൻ വാങ്ങിയിട്ടുള്ളതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് December 24 നമ്മളിപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം കറക്റ്റ് December 24 ആ ഒരു ഇത് അവസാനിക്കുകയും നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു കൊല്ലത്തേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു കൊല്ലത്തേക്ക് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ളൊരു നമുക്ക് ഓർത്തിരിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്കിപ്പോഴും Web 3 പോകുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ വേണ്ട ഒരു നോട്ടിഫിക്കേഷൻ സർവീസാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ ലെയറാണ് വേണ്ടത്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറാണ് നമുക്ക് EPNS നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതിപ്പോൾ നമ്മളിപ്പോൾ മോളിൽ കാണുമ്പോൾ മേക്കർഡാവോൻ്റെ ആയാലും ആവയുടെ ആയാലും യൂണിസ്വാപ്പിലായാലും യൂണിസ്വാപ്പിൽ ഏതെങ്കിലും പുതിയ പ്രപ്പോസൽസോ ഗവർണൻസ് പ്രപ്പോസൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ നെയ്മിംഗ് സർവീസിലാണെങ്കിൽ നമുക്ക് ആ ഡൊമൈൻ എക്സ്പയർ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മേക്കർ ഡാവോലാണെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡേഷൻ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഈ ഒരു ഇപ്പോൾ ഇതേറിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെയാണ് നമ്മൾ നോക്കിയത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇത് ക്രോസ് ചെയിൻ കോമ്പാക്റ്റബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മൾ അറിവ് നമുക്ക് കിട്ടിയ ന്യൂസ് വെച്ചിട്ട് ഇവർ സൊലാനയിലേക്ക് കൂടി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പേരൊന്നും മാറുന്നില്ല, സൊലാന പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ഒന്നും ആവില്ല. ഇറ്റ് വിൽ സ്റ്റേ ആസ് ഇതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ്. പക്ഷേ നമുക്കതിന് സിമ്പിളായിട്ട് പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് തന്നെ നമുക്ക് നെയിം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രോസ് ചെയിൻ ആയിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ സൊലാനയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും
കൂടുതൽ നമുക്ക് AS അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും തീർച്ചയായിട്ടും നല്ലൊരു ആൾക്കാരുടെ ഇൻഡക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വൈഡർ ഓഡിയൻസിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന പോലെ തന്നെ ജനുവരി 11 ഇവരുടെ മെയിൻ നെറ്റ് ലോഞ്ച് ആവുന്നത്. ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് മെയിൻ നെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ടെസ്റ്റ് ബീറ്റ ഫേസിൽ നിന്ന് അവർ നേരെ മെയിൻ നെറ്റ്, അതായത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ നെറ്റിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്രൊജക്റ്റ് ഫുള്ളായിട്ട് മാർക്കറ്റിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ആവുകയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതാണ് അവരുടെ ഒരു ബീറ്റ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഓൾറെഡി അവരുടെ ആൽഫ ഡാപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് നേരെ ചെക്ക് ചെയ്ത് നോക്കാം. മെറ്റാ മാസ്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. നമുക്ക് ടെസ്റ്റ് നെറ്റ് വെച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒറ്റ സർവീസുകളും നമുക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെബ് 2 നമുക്ക് അങ്ങനെ ലഭിക്കുമെങ്കിൽ, പക്ഷേ വെബ് 3 പോകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ലഭിച്ചുകൂടാ? അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബസ് വേർഡാണ് ഇപ്പോൾ വെബ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ജാക്ക് ഡോസി ആയാലും എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത് വെബ് 3 ആണെങ്കിൽ, നമുക്ക് എന്തുകൊണ്ട് വെബ് 3 ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെയർ മിസ്സിങ് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റിനെയാണ് നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് കിട്ടേണ്ടത്. ആ ഒരു എലമെൻറ്റാണ് നമുക്ക് ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളവരുടെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏകദേശം വരുന്നത് $1.70 ആണ് അതിൻ്റെ കറൻറ്റ് പ്രൈസ് വരുന്നത്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഏകദേശം 25 മില്യൺ ആണ്. 25 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വരുന്നുണ്ട്. അതുപോലെ അവരുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ വരുന്നത് 14 മില്യൺ ടോക്കൺസ് മാത്രമാണ് അവരുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ വരുന്നത്. അവർക്ക് ടോട്ടൽ സപ്ലൈ വരുന്നത് 100 മില്യൺ ആണ്. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴത്തെ പ്രൈസ് $1.71 ആണ്. അതുപോലെ തന്നെ അവിടെ മാർക്കറ്റ് ക്യാപ്പ് റാങ്ക് നോക്കുകയാണെങ്കിൽ 895 റാങ്കിലാണ് ഇപ്പോൾ കറൻ്റ്ലി പുഷ് ടോക്കൺ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ടിക്കർ വരുന്നത് പുഷ് എന്നുള്ളതാണ്. അതായത് ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസിലെ ഈ പുഷ് ആണ് അവിടെ ടോക്കൻ്റെ ടിക്കറായിട്ട് വരുന്നത്. നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ യെസ്, അവിടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $8 ആണ്. ഇപ്പോൾ കറൻറ്റ് 1.71 ആണെങ്കിൽ അവിടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $8 ആണ്. ഏകദേശം $9 അടുത്ത് April 14 വരെ പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് 60 സെൻസ് ആണ് എന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ EPNS നെ കുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇത് എവിടെ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറ്റുമെന്ന് കൂടി നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. യൂണിസ്വാപ്പിൽ പറ്റും, ഗേറ്റ്, MXE, ഹുവോബി, അതുപോലെ വസീർ എക്സ്, സബ്പേ, BNS, CoinDCX പോലുള്ള ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ വരെ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വസീറെക്സ് ആണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വസീറെക്സിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോളിയം, ട്രേഡിംഗ് വോളിയം നടക്കുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു വസീറെക്സിൻ്റെ പാർട്ടാവാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു 1.70 എന്നുള്ളൊരു പൊസിഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് EPNS ഒരു ഇത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ EPNS നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ എന്താണ് പ്രൊജക്റ്റ് എന്ന് മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ മറ്റുള്ള ലെയർ 1 കൂടി അവർ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവർക്ക് കൂടി ഇവരുടെ സർവീസ് ബാക്കിയുള്ള L1 കൂടി കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സർവീസായി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടാൻ ചാൻസുള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറുമെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഞാൻ പ്രധാനമായിട്ട് ചെയ്യാൻ കാരണം ഇവിടെ മെയിൻ നെറ്റ് ലോഞ്ച് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോയിൽ പറയാനുള്ളത്. ക്രിസ്മസ് ആണ്, എല്ലാവരും അടിച്ചു പൊളിക്കുക, സേഫ് ആയിട്ടിരിക്കുക, എന്നാൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും മാക്സിമം അടിച്ചു പൊളിക്കാനുമായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.